തിരിച്ചയച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കിയുടെ അതിർത്തി മേഖലയിൽ സ്വകാര്യ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തമിഴ്നാട് വനംവകുപ്പ് ഉന്നയിച്ചതിനെ പറ്റി അന്വേഷണം നടത്തണമെന്ന് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന അണക്കരമെട്ടിലെ സോളാർ ഫെൻസിംഗ് നിർമ്മാണം കഴിഞ്ഞ ദിവസം തമിഴ്നാട് തടഞ്ഞിരുന്നു. തമിഴ്നാട് വനമേഖലയിൽ കാട്ടാനക്കൂട്ടം പതിവായെത്തുന്ന പുഷ്പകണ്ഠം, അണക്കരമെട്ട്, തേവാരമെട്ട് മേഖലകളിലാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സോളാർ ഫെൻസിംഗ് നിർമ്മിക്കുന്നത്. തേവാരമെട്ടിൽ 1300 മീറ്റർ പ്രദേശത്തെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു. അണക്കരമെട്ടിൽ 1600 മീറ്റർ ദൂരത്തിലാണ് ഫെൻസിംഗ് സ്ഥാപിക്കുക. ഇതിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത്. ഭൂമി തമിഴ്നാടിന്റേതാണെന്ന അവകാശവാദം ഉന്നയിച്ച് നിർമ്മാണം തടഞ്ഞു. പാറത്തോട് വില്ലേജ് ഉൾപ്പെടുന്ന പ്രദേശത്ത് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർവേ നടത്തിയ ശേഷമാണ് നിർമ്മാണം ആരംഭിച്ചത്. കുത്തകപ്പാട്ട വ്യവസ്ഥയിൽ 6 പതിറ്റാണ്ടുകളിലധികമായി പ്രദേശവാസിയായ ഇളങ്കോവന്റെ കുടുംബത്തിന്റെ ഈ കാണുന്നവർ വെറും ഒരേ ഒരു ഏക്കറിൽ സ്വന്തമായി കൃഷി ചെയ്ത് മാസം തോറും 100,000 രൂപ സമ്പാദിക്കുന്നു. നിങ്ങൾക്ക് ഇവരുടെ അടുത്തുനിന്ന് പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൈവശമിരിക്കുന്ന ഭൂമിയിലെ നിർമ്മാണമാണ് തടഞ്ഞത്. സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും നമ്മുടെ ഈ സോളാർ ഫെൻസിംഗ് നടത്തിക്കൊണ്ടിരുന്ന ആളിനെ തള്ളി ഇടുകയും വണ്ടിയെ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളത് തഹസിൽദാരുടെയും വില്ലേജ് ഓഫീസറുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തി. ഫെൻസിംഗ് നിർമ്മാണം തടഞ്ഞത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ നിന്നും പരാതി ലഭിക്കുന്ന മുറയ്ക്ക് പരിശോധനകൾ നടത്തുമെന്ന് തഹസിൽദാർ അറിയിച്ചു. സംഭവ ദിവസം തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ കൈയേറ്റം ചെയ്തതായി സ്ഥലമുടമയായ ഇളങ്കോവൻ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് ഇളങ്കോവൻ നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 നെടുങ്കണ്ടം. തിരിച്ചയച്ചത് ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കിയുടെ അതിർത്തി മേഖലയിൽ സ്വകാര്യ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തമിഴ്നാട് വനംവകുപ്പ് ഉന്നയിച്ചതിനെ പറ്റി അന്വേഷണം നടത്തണമെന്ന് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന അണക്കരമെട്ടിലെ സോളാർ ഫെൻസിംഗ് നിർമ്മാണം കഴിഞ്ഞ ദിവസം തമിഴ്നാട് തടഞ്ഞിരുന്നു. തമിഴ്നാട് വനമേഖലയിൽ കാട്ടാനക്കൂട്ടം പതിവായെത്തുന്ന പുഷ്പകണ്ഠം, അണക്കരമെട്ട്, തേവാരമെട്ട് മേഖലകളിലാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സോളാർ ഫെൻസിംഗ് നിർമ്മിക്കുന്നത്. തേവാരമെട്ടിൽ 1300 മീറ്റർ പ്രദേശത്തെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു. അണക്കരമെട്ടിൽ 1600 മീറ്റർ ദൂരത്തിലാണ് ഫെൻസിംഗ് സ്ഥാപിക്കുക. ഇതിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത്. ഭൂമി തമിഴ്നാടിന്റേതാണെന്ന അവകാശവാദം ഉന്നയിച്ച് നിർമ്മാണം തടഞ്ഞു. പാറത്തോട് വില്ലേജ് ഉൾപ്പെടുന്ന പ്രദേശത്ത് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർവേ നടത്തിയ ശേഷമാണ് നിർമ്മാണം ആരംഭിച്ചത്. കുത്തകപ്പാട്ട വ്യവസ്ഥയിൽ 6 പതിറ്റാണ്ടുകളിലധികമായി പ്രദേശവാസിയായ ഇളങ്കോവന്റെ കുടുംബത്തിന്റെ കൈവശമിരിക്കുന്ന ഭൂമിയിലെ നിർമ്മാണമാണ് തടഞ്ഞത്. സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും നമ്മുടെ ഈ സോളാർ ഫെൻസിംഗ് നടത്തിക്കൊണ്ടിരുന്ന ആളിനെ തള്ളി ഇടുകയും വണ്ടിയെ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളത് തഹസിൽദാരുടെയും വില്ലേജ് ഓഫീസറുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തി. ഫെൻസിംഗ് നിർമ്മാണം തടഞ്ഞത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ നിന്നും പരാതി ലഭിക്കുന്ന മുറയ്ക്ക് പരിശോധനകൾ നടത്തുമെന്ന് തഹസിൽദാർ അറിയിച്ചു. സംഭവ ദിവസം തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ കൈയേറ്റം ചെയ്തതായി സ്ഥലമുടമയായ ഇളങ്കോവൻ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് ഇളങ്കോവൻ നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 നെടുങ്കണ്ടം.